പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. 2023 വർഷത്തിലെ ഇസ്രായേലിലെ പൊതു അവധികൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ ഇസ്രായേലിലെ പൊതു അവധികളെ കുറിച്ച് ഒരു വീഡിയോ എന്നൊക്കെ. നമ്മളൊക്കെ പിന്തുടർന്നു പോരുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അല്ല ഇസ്രായേലികൾ പിന്തുടർന്നു പോകുന്നത്. ഇസ്രായേലിലെ പൊതു അവധികൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് അവരുടെ ബിബ്ലിക്കൽ കലണ്ടർ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പൊതു അവധികൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മാസങ്ങളും തീയതികളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എല്ലാ വർഷവും ആഗസ്റ്റ് 15 അതിനൊരു വ്യത്യാസമില്ല അല്ലെ? പക്ഷേ ഇസ്രായേലിൽ അങ്ങനെയല്ല. ഓരോ വർഷവും അവരുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ തീയതികൾ മാറിക്കൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ചാല്, ബിബ്ലിക്കൽ കലണ്ടർ അനുസരിച്ചാണ് ഇസ്രായേലിലെ പൊതു അവധികൾ തീരുമാനിക്കുന്നത്. ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. ഇനി എന്തിനാണ് നമ്മൾ കെയർ ഗിവേഴ്സ് ഇസ്രായേലിലെ പൊതു അവധികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മൾ നാട്ടിലേക്ക് അവധിക്കായിട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ദിവസം പൊതു അവധിയാണോ എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിലെ പൊതു അവധികൾ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടാവില്ല. അതായത് പൊതുവായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ലൈക്ക് ബസ് ട്രെയിൻ അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻസും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ടാക്സിക്കൊക്കെ അധികമായ പൈസ മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി പോകുന്നവരാണെങ്കിൽ നമുക്ക് നമ്മളുടെ എയർപോർട്ട് ബാങ്കിൽ കിട്ടേണ്ട പൈസ നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ അവിടെ ബാങ്ക് ഓപ്പൺ ആയിരിക്കണം. ഈ പൊതു അവധി ദിവസങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇസ്രായേലിലെ എയർപോർട്ട് ബാങ്ക് പ്രവർത്തിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഏതൊക്കെയാണ് ഓരോ വർഷങ്ങളിലെയും പൊതു അവധികൾ എന്നറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദമായിരിക്കും. ഇനി ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരുപാടുണ്ട് മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ ഇസ്രായേലിലും. എന്നാൽ എല്ലാ ഉത്സവങ്ങളും എല്ലാ ആഘോഷങ്ങളും പൊതു അവധികൾ അല്ല. ചില ഉത്സവങ്ങളും ചില ആഘോഷങ്ങളും മാത്രമാണ് പൊതു അവധികളായിട്ട് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 2023 പൊതു അവധികൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വർഷത്തിന്റെ ആദ്യമായിട്ട് വരുന്ന പൊതു അവധി എന്ന് പറയുന്നത് ജൂതന്മാരുടെ പെസഹ തിരുനാളുകളാണ്. പെസഹ തിരുനാള് 7 ആഘോഷിക്കുന്നത്. പെസഹ തിരുനാളിന്റെ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവുമാണ് പൊതു അവധികളായിട്ട് വരുന്നത്. 7 ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻസ് ഇല്ലാതെ, അതായത് ബസ്സും ട്രെയിനും ഒക്കെ ഇല്ലാതെയുള്ള സാബത്ത് പോലെയുള്ള ദിവസം പെസഹയുടെ ആദ്യത്തെ ദിവസത്തിന്റെ സൂര്യാസ്തമയം മുതൽ പിറ്റേ ദിവസത്തെ സൂര്യാസ്തമയം വരെയുള്ള ഒരു ദിവസവും 7 കഴിഞ്ഞിട്ടുള്ള 7 ദിവസത്തെ പെസഹായുടെ, നമ്മളിപ്പോ പറഞ്ഞ പോലെ വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ പിറ്റേ ദിവസം സൂര്യാസ്തമയം വരെയുള്ള ദിവസങ്ങളാണ്. ഈ 2 പൊതു അവധികളായിട്ട് വരുന്നത്. അപ്പൊ ഈ വർഷത്തെ പെസഹായുടെ അവധി ഏതൊക്കെ തീയതികളാണെന്ന് പറയാം. പെസഹയുടെ ആദ്യത്തെ അവധി 2023 ഏപ്രിൽ 5 വൈകുന്നേരം സൂര്യാസ്തമയം മുതൽ 6 സൂര്യാസ്തമയം വരെയുള്ള ദിവസങ്ങളിലാണ് പൊതു അവധി. അത് സാബത്ത് പോലെ ആയിരിക്കും. പിന്നീട് പെസഹായുടെ 7 ദിവസം ഏപ്രിൽ 11 വൈകുന്നേരം മുതൽ 12 വൈകുന്നേരം വരെയാണ് അവധി. അപ്പൊ ഏപ്രിൽ 5, 6 ദിവസങ്ങളും ഏപ്രിൽ 11, 12 പൊതു അവധികൾ ആയിരിക്കും. ഏപ്രിൽ 5 എന്ന് പറയുന്ന ദിവസം വെള്ളിയാഴ്ച പോലെയും 6 സാറ്റർഡേ പോലെയുമാണ്, ശനിയാഴ്ച പോലെയും ആയിരിക്കും. ഏപ്രിൽ 11 വെള്ളിയാഴ്ച പോലെയും 12 ശനിയാഴ്ച പോലെയും ആയിരിക്കും. ഈ വെള്ളി ശനി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അല്ലെ? സാബത്ത് ദിവസങ്ങളെ പോലെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ, ഈ 7 മിഡിലായിട്ട് വരുന്ന പല ദിവസങ്ങളിലും നമ്മളുടെ മിനിസ്ട്രിയൊക്കെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകളെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ വിസ അടിക്കാനും റീഎൻട്രി അടിക്കാനും ഒക്കെ ഉള്ളവര് ഈ ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് എടുക്കാതിരിക്കുക, റീഎൻട്രിക്ക് ശ്രമിക്കാതിരിക്കുക. കാരണം പല മിശ്രാദപ്പനീമുകളിലും, മിശ്രാദപ്പനീം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ, പല സ്ഥലങ്ങളിലെയും മിശ്രാദപ്പനീമുകൾ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഈ ദിവസങ്ങളിൽ വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് വരുന്ന ഏപ്രിൽ മാസത്തിലെ പൊതു അവധി എന്ന് പറയുന്നത് ഏപ്രിൽ 25 വൈകുന്നേരം മുതൽ 26 വൈകുന്നേരം വരെ ഇസ്രായേലിലെ സ്വാതന്ത്ര്യദിനം യോം അച്മഊത്ത്, അതും വെള്ളി ശനി പോലെ ആയിരിക്കും. ഏപ്രിൽ 25 വെള്ളിയാഴ്ച പോലെയും 26 ശനിയാഴ്ച പോലെയും ആയിരിക്കും. അതിന് തൊട്ടു മുമ്പുള്ള ഒരു ദിവസം മരിച്ചുപോയ പട്ടാളക്കാരെ അനുസ്മരിക്കുന്ന ഒരു ദിവസമുണ്ട്, അതും ഹോളിഡേ ആയിരിക്കും. അതിനുശേഷം മെയ് 25 അടുത്ത ഹോളിഡേ, ഷവുവോത്ത് തിരുനാളിന്റെ ഹോളിഡേ.
ആഴ്ചകളുടെ തിരുനാളുകൾ. ഇതൊരു ബിബ്ലിക്കൽ ഉത്സവമാണ്. ഷവുവോത്തും 7 ദിവസമാണ് ആഘോഷിക്കുന്നത്. 7 ദിവസത്തിലെ ആദ്യത്തെ ദിവസമാണ് പൊതു അവധി. മെയ് മാസം 25-ാം തീയതി വൈകുന്നേരം മുതൽ 26-ാം തീയതി വൈകുന്നേരം വരെ. 25-ാം തീയതി വെള്ളിയാഴ്ച പോലെയും 26-ാം തീയതി ശനിയാഴ്ച പോലെയും ആയിരിക്കും. ഷവുവോത്തിന്റെ 7-ാം ദിവസം പബ്ലിക് ഹോളിഡേ അല്ല, അതും 7 ദിവസമാണ്. 7-ാം ദിവസമാണ് അവസാനത്തെ ആഘോഷം, പക്ഷെ അതൊരു പബ്ലിക് ഹോളിഡേ അല്ല. പിന്നീട് സെപ്റ്റംബർ മാസമാണ് പൊതു അവധിയുള്ളത്. ഇസ്രായേൽ കലണ്ടർ പ്രകാരം, ബിബ്ലിക്കൽ കലണ്ടർ പ്രകാരമുള്ള ന്യൂ ഇയർ പുതുവർഷത്തിന്റെ ആഘോഷം റോഷ് ഹഷന സെപ്റ്റംബർ 15, 16, 17 മൂന്ന് ദിവസമായിരിക്കും റോഷ് ഹഷനയുടെ അവധി. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു അവധിയാണ് യോം കിപ്പൂർ, പ്രായശ്ചിത്ത ദിനം. അത് ഈ വർഷം സെപ്റ്റംബർ 24-ാം തീയതി വൈകുന്നേരം മുതൽ സെപ്റ്റംബർ 25-ാം തീയതി വൈകുന്നേരം വരെ ആയിരിക്കും. യോം കിപ്പൂർ എന്ന് പറയുന്നത് വളരെ കഠിനമായ അവധി ദിവസമാണ്. ഈവൻ ടാക്സി പോലും ഓടത്തില്ല, പൊതുനിരത്തുകളെല്ലാം സൈലന്റ് ആവുന്ന ദിവസമാണ്. അതുകൊണ്ട് നാട്ടിലൊക്കെ പോകുന്നവർ ആ ദിവസങ്ങളിലൊന്നും ടിക്കറ്റ് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ മാത്രം ആ ദിവസങ്ങളിലൊക്കെ പോകാനായിട്ട് ചൂസ് ചെയ്യുക. പിന്നീടുള്ള പൊതു അവധി സുക്കോത്ത് തിരുനാളാണ്, കൂടാരത്തിരുന്നാള്. കൂടാരത്തിരുനാളും 7 ദിവസത്തെ തിരുനാളാണ്. അതിന്റെ തുടക്കം സെപ്റ്റംബർ 29-ാം തീയതിയാണ്. 29, 30 പൊതു അവധി ആയിരിക്കും. 29-ാം തീയതി വൈകുന്നേരം മുതൽ 30-ാം തീയതി വൈകുന്നേരം വരെയാണ്. 29 വെള്ളിയാഴ്ച പോലെയും 30-ാം തീയതി ശനിയാഴ്ച പോലെയും ആയിരിക്കും. സുക്കോത്തിന്റെ അവസാനം ബൈബിളിന്റെ വെളിപാട് തിരുനാളുണ്ട്, സിംഹത്തോറ എന്ന് പറയും. അത് ഒക്ടോബർ 6-ാം തീയതി വൈകുന്നേരം മുതൽ 7-ാം തീയതി വൈകുന്നേരം വരെയാണ്. 6-ാം തീയതി വെള്ളിയാഴ്ച പോലെയും 7-ാം തീയതി ശനിയാഴ്ച പോലെയും ആയിരിക്കും. ഇതുകൂടാതെ മറ്റു പല ഉത്സവങ്ങളും ഉണ്ട് ഇവിടെ. ജെറുസലേം ഡേ ഉണ്ട്, ഹനുക്കയുണ്ട്, പൂരിം ഉത്സവമുണ്ട്. ഇതൊന്നും പബ്ലിക് ഹോളിഡേ അല്ല. ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ദിവസങ്ങൾ മാത്രമാണ് പബ്ലിക് ഹോളിഡേ ആയിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദിവസങ്ങളിൽ എയർപോർട്ടിലെ ബാങ്ക് പ്രവർത്തിക്കത്തില്ല. അതുപോലെ തന്നെ വെള്ളി ശനി ദിവസങ്ങൾ എയർപോർട്ടിലെ ബാങ്ക് പ്രവർത്തിക്കത്തില്ല. വെള്ളി ശനി ദിവസങ്ങളിൽ ഷബാത്ത് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ആ ബാങ്ക് അടയ്ക്കും. ശനിയാഴ്ച ഷബാത്ത് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ആ ബാങ്ക് ഓപ്പൺ ആകുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പൊതു അവധി ദിവസങ്ങളിലും. ഈ പൊതു അവധി ദിവസങ്ങൾ ഇടദിവസങ്ങളിലാണെങ്കിൽ പോലും ആ ബാങ്കിന്റെ പ്രവർത്തനം വെള്ളി ശനി പോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ പൊതു അവധി ദിവസങ്ങളിൽ ആരും പോവാനായിട്ട് മാക്സിമം ടിക്കറ്റ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ മാത്രം ടിക്കറ്റ് എടുക്കുക. പക്ഷേ എയർപോർട്ടിലെ ബാങ്കിൽ നിന്ന് പൈസ കിട്ടത്തില്ല. നമ്മൾ ഫോമൊക്കെ കൊടുത്തിട്ട് പോയിട്ട് പിന്നെ നാട്ടിലേക്ക് അവർ പൈസ നമ്മുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഡേറ്റുകൾ ഞാൻ ഓരോന്നും പറഞ്ഞു പോകുമ്പം സ്ക്രീനിൽ എഴുതിയാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് കേട്ട് നോക്കുക, ഡേറ്റുകളൊന്ന് എഴുതി വെക്കുക ഏതൊക്കെ ദിവസങ്ങളാണെന്ന്, എന്നിട്ട് മാത്രം നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിസ പുതുക്കാനോ റീഎൻട്രി അടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകാനായിട്ട് ഒക്കെ ഉള്ളവർ ആ ദിവസങ്ങളിൽ നോക്കി മാത്രം ഇസ്രായേൽ പിന്നിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏജൻസികളാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ വളരെ പരിമിതമായിട്ടേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ജോലി ഇറങ്ങാനൊക്കെ റിസൈൻ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം റിസൈനൊക്കെ കൊടുക്കുക. കാരണം ഈ ഉത്സവങ്ങളുടെ സമയങ്ങൾ വരുമ്പോൾ അത്രയും ദിവസങ്ങൾ നമ്മൾ ഏജൻസിയിൽ വിളിച്ചാൽ പോലും ഒരു ഫോൺ എടുക്കത്തില്ല, ഏജൻസികൾ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ അത്രയും ദിവസങ്ങളൊക്കെ ജോലി ഇല്ലാതെയൊക്കെ റൂമിലൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ 7 ദിവസത്തെ തിരുനാളുകളൊക്കെ ഉള്ള ആ ഒരു ഹോളിഡേയ്സ് ഒക്കെ പ്രത്യേകം നോക്കിയൊക്കെ മാത്രം ജോലികളൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അത് അത്രയും കുറച്ച് നമ്മൾ ജോലി ഇല്ലാതെ ഇരുന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മടിക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഒത്തിരി നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ലഹിത്രവോത്തിന് ഇത്രയേ പക്കാറോ.